നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. വിദേശ കുത്തകയായ സ്റ്റാർ ഇന്ത്യയുടെ ഏഷ്യനെറ്റ് ഉൾപ്പെടെ ചാനലുകൾ ബഹിഷ്കരിച്ച് സിഒഎ സമരത്തിൽ. സമരം സിഗ്നൽ വാടക വർദ്ധിപ്പിച്ച് പ്രേക്ഷകരെ കൊള്ളയടിക്കുന്നതിനെതിരെ. സിഒഎ നേതാവ് കെ ഗോവിന്ദൻ, കേരള വിഷൻ ചെയർമാൻ. കെഎസ്ആർടിസി ദീർഘദൂര ബസ്സുകൾ 28 മുതൽ ബത്തേരി മുനിസിപ്പൽ സ്റ്റാൻഡിലെത്തും. തിരക്ക് സമയങ്ങളിൽ നഗര റോഡുകളിൽ കയറ്റിറക്ക് അവസാനിക്കും. കല്ലോടി ഒരപ്പിൽ ദേഹത്ത് മരം വീണ് തൊഴിലാളി മരിച്ചു. ബത്തേരി പാട്ടവയൽ റോഡിൽ അന്തർ സംസ്ഥാന പാതയോരത്ത് ജീവന ഭീഷണിയായി വൻമരങ്ങൾ. കബനി തീരത്തെ പോലീസ് ഔട്ട്പോസ്റ്റ് അടച്ചുപൂട്ടിയത് സാമൂഹ്യ വിരുദ്ധർക്ക് അനുഗ്രഹമായി. ലഹരിക്കടത്ത് സജീവം, റെയ്ഡ് ശക്തമാക്കുമെന്ന് പോലീസും എക്സൈസും. കുട്ടിഘോഷിച്ച ക്യാമ്പയിനുകൾ വെറുതെയായി. നെൽവയൽ വിസ്തൃതി വീണ്ടും കുറഞ്ഞു. ഇത്തവണ നെൽകൃഷി 6884 ഹെക്ടറിൽ മാത്രം. ചീയമ്പം മോർ ബസേലിയോസ് യാക്കോബായ പള്ളിയിൽ തിരുനാളിന് ഭക്തിസാന്ദ്രമായ തുടക്കം. വാർത്തകൾ വിശദമായി. ഏഷ്യാനെറ്റ് ചാനൽ ഉൾപ്പെടെ വിദേശ ചാനൽ കുത്തകയായ സ്റ്റാർ ഇന്ത്യയുടെ മുഴുവൻ ചാനലുകളും ബഹിഷ്കരിച്ച് കേബിൾ ടിവി ഓപ്പറേറ്റർമാർ ധർമ്മസമരത്തിൽ. സമരം വർഷം തോറും ചാനൽ വാടക നിരക്ക് കുത്തനെ ഉയർത്തി മലയാളി പ്രേക്ഷകരെ കൊള്ളയടിക്കുന്ന മാധ്യമരാജാവ് റൂപ്പർട്ട് മർഡോക്കിന്റെ സ്വേച്ഛാപ്രവണതയ്ക്കെതിരെ. കേബിൾ ഓപ്പറേറ്റർമാരെ സമ്മർദ്ദത്തിലാക്കി കൊള്ളവാടക ഈടാക്കി പ്രേക്ഷകരെ പിഴിഞ്ഞതിനെതിരായ സമരത്തിൽ കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റർമാർ പ്രേക്ഷകരുടെ പിന്തുണ തേടുന്നു. മറ്റെല്ലാ ജനപ്രിയ മലയാള ചാനലുകളും പ്രേക്ഷകരിൽ നിന്ന് പ്രത്യേക നിരക്കൊന്നും ഈടാക്കാതെ സിഗ്നലുകൾ ലഭ്യമാക്കുമ്പോൾ സ്റ്റാർ ഇന്ത്യയ്ക്ക് വൻ ഓഹരി പങ്കാളിത്തമുള്ള ഏഷ്യാനെറ്റ് മാത്രമാണ് വിനോദ പരിപാടികളടക്കമുള്ളവയ്ക്ക് വൻ തുക ചാനൽ വാടകയായി ഈടാക്കുന്നത്. 7 വർഷം മുമ്പ് തുടങ്ങിയ ഈ സമ്മർദ്ദ തന്ത്രം ഇപ്പോൾ ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കുന്നു. വർഷാവർഷം വാടക നിരക്ക് പുതുക്കി വർദ്ധിച്ച നിരക്ക് അടിച്ചേൽപ്പിക്കുന്നു എന്നതാണ് മറ്റൊരു ജനവിരുദ്ധത. ഏഷ്യാനെറ്റ് ചാനൽ സിഗ്നൽ 7 കൊല്ലം മുമ്പ് വരെ ജനങ്ങളിലെത്തിച്ച കേബിൾ ഓപ്പറേറ്റർമാരെ സാമ്പത്തിക സമ്മർദ്ദത്തിൽപ്പെടുത്തി തകർക്കാനാണ് മർഡോക്കിന്റെ ഉടമസ്ഥതയിലുള്ള ഈ കോർപ്പറേറ്റ് സ്ഥാപനം ശ്രമിക്കുന്നത്. പ്രേക്ഷകർക്കിടയിൽ സ്വീകാര്യത വരുന്നതുവരെ സിഗ്നലുകൾ സൌജന്യമായി നൽകുകയും സ്വീകാര്യത ഉറപ്പാക്കിയ ശേഷം പ്രേക്ഷകരുടെ മേൽ സിഗ്നലിന് വാടക അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നത് നഗ്നമായ ചൂഷണമാണ്. മറ്റ് മലയാളം ചാനലുകളേക്കാൾ പരസ്യ ഇനത്തിൽ മൂന്നിരട്ടി വരുമാനം കൊയ്യുന്ന സ്റ്റാർ ഇന്ത്യയും ഏഷ്യാനെറ്റും പ്രേക്ഷകരെ പിഴിഞ്ഞ് വിനോദങ്ങളെയും വാർത്തകളെയും വിറ്റ് പണമുണ്ടാക്കി വിദേശത്തേക്ക് കടത്താനാണ് ശ്രമിക്കുന്നത്. മാധ്യമരംഗത്തെ കോർപ്പറേറ്റ് വൽക്കരണത്തിനും വിദേശവൽക്കരണത്തിനുമെതിരെ ശക്തമായി ഉയർന്നു വന്ന ജനകീയ ബദലാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. മർഡോക്കിന്റെ ഏഷ്യാനെറ്റും സ്റ്റാർ ഇന്ത്യയും നടത്തുന്ന പകൽക്കൊള്ളയ്ക്കെതിരെ ജനകീയമായ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായാണ് ഏഷ്യാനെറ്റ് ഉൾപ്പെടെ സ്റ്റാർ ഇന്ത്യയുടെ മുഴുവൻ ചാനലുകളും ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. വിദേശ കുത്തകയുടെ വാർത്താവിനിമയ രംഗത്തെ അധിനിവേശ ചൂഷണത്തിനെതിരെ നടത്തുന്ന ധർമ്മസമരത്തിൽ മുഴുവൻ പ്രേക്ഷകരുടെയും പിന്തുണയുണ്ടാകണമെന്ന് സിഒഎ അഭ്യർത്ഥിച്ചു. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതാവ് കെ ഗോവിന്ദൻ, കേരള വിഷൻ ചെയർമാൻ. കണ്ണൂരിൽ നടന്ന കെസിസിഎൽ സംരംഭക കൺവെൻഷനാണ് വയനാട് അമ്പലവയൽ സ്വദേശിയും സിഒഎ നേതാവുമായ കെ ഗോവിന്ദനെ കേരള വിഷൻ ചാനലിന്റെ ചെയർമാനായി തെരഞ്ഞെടുത്തത്. നിലവിൽ അമ്പലവയലിലെ ദർശന കേബിൾ ടിവിയുടെ ഓപ്പറേറ്ററാണ്. ജില്ലയിലും സംസ്ഥാനത്താകെയും കേബിൾ ടിവി ഓപ്പറേറ്റർമാരെ സംഘടിപ്പിക്കുന്നതിലും സിഒഎ രൂപീകരിക്കുന്നതിലും പ്രധാന സംഘാടകനാണ് അദ്ദേഹം. വളർച്ചയുടെ ബാലാരിഷ്ടതകൾ പിന്നിട്ട് കേരള വിഷൻ ഇപ്പോൾ ഉപഗ്രഹ സംരക്ഷണത്തിന് കേന്ദ്ര ലൈസൻസ് നേടിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. കെഎസ്ആർടിസിയുടെ ദീർഘദൂര ബസ്സുകൾ ഈ മാസം 28 മുതൽ ബത്തേരി ട്രാഫിക് ജംഗ്ഷനിലെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ കയറും. ട്രാഫിക് ഉപദേശക സമിതി തീരുമാനം പ്രധാന ടൌണിലെ 100 കണക്കിന് യാത്രക്കാർക്ക് സഹായകമാകും. ചുങ്കത്തും അസംഷൻ ജംഗ്ഷനിലും ഓട്ടോറിക്ഷകൾ റോഡിന് അഭിമുഖമായി നിർത്തിയിടുന്നതിനും മാറ്റം വരും. നടപടികളിൽ ഇന്നലെ പ്രഖ്യാപിച്ച ട്രാഫിക് പരിഷ്കാരത്തിന്റെ ഭാഗം. 28 മുതൽ പൈലറ്റ് അടിസ്ഥാനത്തിലും ഒക്ടോബർ 3 മുതൽ സ്ഥിരമായും നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ട്രാഫിക് പരിഷ്കരണ നടപടികൾ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും വ്യാപാരികൾക്കും അധികൃതർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനെ ഒഴിവാക്കി ട്രാഫിക് ജംഗ്ഷൻ കടന്നുപോകുന്ന കെഎസ്ആർടിസി ദീർഘദൂര സർവീസുകൾ സ്റ്റാൻഡിൽ പ്രവേശിക്കുമെന്ന തീരുമാനം വലിയ ആശ്വാസമാണ്. ഗ്യാരേജിൽ നിന്ന് പുറപ്പെടുകയോ ഗ്യാരേജിലേക്ക് എത്തുകയോ ചെയ്യുന്ന കെഎസ്ആർടിസി ദീർഘദൂര സർവീസുകൾ കാത്ത് ചുങ്കത്തും അസംഷൻ സ്റ്റോപ്പിലും നിൽക്കുന്ന യാത്രികർക്ക് ഇനി
ബസ് സ്റ്റാൻഡിൽ ബസ് പ്രതീക്ഷിക്കാം. ഇപ്പോൾ തന്നെ ബസ്സുകളുടെ തിരക്ക് അനുഭവപ്പെടുന്ന മുനിസിപ്പൽ സ്റ്റാൻഡിൽ ദീർഘദൂര ബസ്സുകൾ കൂടി എത്തുമ്പോഴേക്കും ട്രാഫിക് തിരക്കും ജനത്തിരക്കും നിയന്ത്രിക്കാൻ സ്റ്റാൻഡിനുള്ളിൽ തന്നെ പോലീസ് പ്രത്യേക സംവിധാനം പ്രവർത്തിക്കേണ്ടി വരും. ഓട്ടോറിക്ഷകൾക്ക് ക്യൂ സിസ്റ്റം വരുന്നതും യാത്രക്കാർക്ക് ആശ്വാസമാകും. ലോഡ് ലോറികൾ രാവിലെ 9:30 മുതൽ 10:30 വരെയും വൈകിട്ട് 3:30 മുതൽ 5 വരെ റോഡിൽ നിർത്തിയിട്ട് ലോഡുകൾ കയറ്റിയിറക്ക് പാടില്ലെന്ന നിർദ്ദേശവും നഗരത്തിലെ വാഹന തിരക്കിനും കുരുക്കിനും ആഹ്വാനം നൽകും. വയനാട് ന്യൂസ് ബത്തേരി. പാഠപുസ്തക വിതരണം പൂർത്തിയാവാത്തതിൽ പ്രതിഷേധിച്ച് KSUDD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ പ്രസിഡന്റ് അമൽ ജോയ്, അമൽ പങ്കജാക്ഷൻ, നിഖിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മരം മുറിക്കുന്നതിനിടെ ദേഹത്ത് മരം വീണ തൊഴിലാളി മരിച്ചു. കല്ലോടി ഒരപ്പ് കൊച്ചുപുരക്കിൽ ഷിജുവാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ഇന്ന് കാലത്ത് 9:30 അപകടം. ഞായറാഴ്ച രാവിലെ 9:30 2-4 സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലെ മരം മുറിക്കുന്നതിനിടെ മുറിച്ചുകൊണ്ടിരുന്ന മരം സമീപത്തെ തെങ്ങിന് മുകളിലേക്ക് വീഴുകയും തെങ്ങ് മുറിഞ്ഞ് ഷിജുവിന്റെ ദേഹത്തേക്ക് വീഴുകയുമായിരുന്നു. ഉടൻ മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വയനാട് ന്യൂസ് മാനന്തവാടി. ബത്തേരി പാട്ടവയൽ അന്തർസംസ്ഥാന പാതയോരങ്ങളിൽ വീടുകൾക്ക് ഭീഷണിയായി വൻമരങ്ങൾ. MLAക്കും വനം വകുപ്പിനും PWDക്കും 10 വർഷങ്ങളായി തുടർച്ചയായി പരാതി നൽകിയിട്ടും പരിഹാരമായില്ല. മഴയും കാറ്റും വരുമ്പോൾ ഭീതിയോടെ കഴിയുന്നത് 25 കുടുംബങ്ങൾ. നൂൽപ്പുഴ പഞ്ചായത്തിലെ കരിവള്ളി വല്ലത്തൂർ പ്രദേശങ്ങളിലെ പാതയോരത്ത് താമസിക്കുന്ന 25 കുടുംബങ്ങളാണ് ഭീതിയോടെ കഴിയുന്നത്. ഉണങ്ങിയതും ദ്രവിച്ചതുമായ മരങ്ങളും പാതയോരത്ത് നിരവധിയാണ്. കഴിഞ്ഞ വർഷം കരിവള്ളി രാഘവന്റെ വീടിന് മുകളിൽ വൻമരം കടപുഴകി വീണിരുന്നു. അത്ഭുതകരമായാണ് ഈ കുടുംബം വൻ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. പൊതുമരാമത്ത് വകുപ്പിന് മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകിയപ്പോൾ വനം വകുപ്പിനാണ് അധികാരമെന്നും എന്നാൽ PWDക്കാണെന്ന് വനം വകുപ്പും പരസ്പരം പഴിചാരുകയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. വൈൽഡ് ലൈഫിന് അപേക്ഷ കൊടുത്തു. PWക്കാർക്ക് അപേക്ഷ കൊടുത്തിരുന്നു. PWക്കാർ പറഞ്ഞു വൈൽഡ് ലൈഫ് മുത്തങ്ങ വൈൽഡ് ലൈഫുകാർക്ക് അപേക്ഷ കൊടുക്കാൻ. അവിടെ കൊടുത്തപ്പോൾ പറഞ്ഞു പിന്നെ കുപ്പാടി കൊണ്ടുപോയി കൊടുക്കാൻ. അപ്പം അവിടെയും കൊടുത്തപ്പോൾ യാതൊരു പ്രയോജനവും ഇല്ല. എന്നുവെച്ചാൽ ഇവർ അളവ് വന്ന് എടുക്കുക എന്നല്ലാതെ മുറിക്കുന്ന ഒരു പരിപാടിയും ഇവർ ഇതാക്കിയിട്ടില്ല. വർഷങ്ങളായി വൻ മരങ്ങൾക്ക് കീഴിൽ ഭീതിയോടെ കഴിയുന്ന കുടുംബങ്ങൾ ഈ മരങ്ങൾ മുറിച്ചു മാറ്റാൻ ആരെയാണ് സമീപിക്കേണ്ടതെന്നറിയില്ല. മുൻമന്ത്രി ജയലക്ഷ്മിക്ക് നേരിട്ടും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയിലും പരാതി നൽകിയിരുന്നു. മരങ്ങൾ വെട്ടിമാറ്റി തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് ഈ കുടുംബങ്ങളുടെ അപേക്ഷ. മന്ത്രിക്ക് ജയലക്ഷ്മി മന്ത്രിക്ക് 10 അപേക്ഷന്റെ ഫോട്ടോസാറ്റ് എടുത്തിട്ട് ഫോട്ടോസാറ്റും പുതിയൊരു അപേക്ഷ ഒഴിവാക്കണം. വീട്ടിന് ഭീഷണി ഏറുണ്ട്. അത് കൊടുത്തിട്ട് അതിന് ഒരു വിവരം വന്നത് ഒരു കാർഡ് കളക്ടറേറ്റിൽ ബന്ധപ്പെടാൻ. കളക്ടറേറ്റിൽ 4 മക്കൾ പോയതാണ്. എന്നിട്ട് അത് അങ്ങനെ ഒരു കാര്യം അവിടെ അറിയിച്ചിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് MLAക്കും അതുപോലെ തന്നെ ഫോറസ്റ്റ് അധികാരികൾക്കും PWDന്റെ അധികാരികൾക്കും ഒക്കെ അപേക്ഷ കൊടുത്തിരുന്നു. അതിൻ്റെ പകർപ്പുകളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ക്ലബിൽ. പക്ഷേ നാളെ ദൂരമായിട്ടും ഈ മരം മുറിക്കുന്നതിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരുടെ ഈ ജീവന് ഭീഷണിയായി നിൽക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു നടപടിയും എടുത്തു കാണുന്നില്ല. APഷാജി, വയനാട് ന്യൂസ്, ചീരാൽ. കബനി തീരത്തെ പോലീസ് ഔട്ട്പോസ്റ്റ് അധികൃതർ കെട്ടിപ്പൂട്ടിയതോടെ പെരിക്കല്ലൂരും പരിസര പ്രദേശങ്ങളും സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി. കേരളത്തിലേക്ക് വൻതോതിൽ കഞ്ചാവെത്തുന്ന ബൈരക്കുപ്പയിലേക്കുള്ള കവാടമാണ് വയനാട് അതിർത്തിയിലെ പെരിക്കല്ലൂർ. കബനി കടന്ന് വയനാട്ടിലേക്കുള്ള ലഹരി ഒഴുക്കിന് തടയിടാനാണ് മുൻ സർക്കാർ പെരിക്കല്ലൂരിൽ പോലീസ് ഔട്ട്പോസ്റ്റ് സ്ഥാപിച്ചത്. ഔദ്യോഗികമായി പോലീസ് രേഖയിൽ ഇത്തരമൊരു സ്ഥാപനമില്ല. ഒരു തട്ടിക്കൂട്ട് സ്ഥാപനമായി പ്രവർത്തിച്ചിരുന്ന ഔട്ട്പോസ്റ്റ് കെട്ടിട വാടക നൽകാത്തതിനാൽ നിയമ നടപടിയിലൂടെ കെട്ടിട ഉടമ ഒഴിപ്പിച്ചെടുക്കുകയായിരുന്നു. കബനിപ്പുഴയോരം കേന്ദ്രീകരിച്ച് നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ സഹായകമായ ഔട്ട്പോസ്റ്റ് നിലനിർത്താനും ശക്തിപ്പെടുത്താനും അധികൃതർ ഒരു നടപടിയും എടുത്തില്ല. ഭരണം മാറിയതോടെ ഔട്ട്പോസ്റ്റ് എടുക്കാച്ചരക്കായി. ഔട്ട്പോസ്റ്റിനു വേണ്ടി ആരും മുറവിളി കൂട്ടിയില്ല. നിയമലംഘനങ്ങളോട് ആഭിമുഖ്യമുള്ളവർ ഔട്ട്പോസ്റ്റ് പ്രവർത്തനം മുടങ്ങാനാണ് ആഗ്രഹിച്ചത്. മേഖലയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നാഴികയ്ക്കപ്പുറത്ത് പുൽപ്പള്ളിയിൽ നിന്ന് വേണം പോലീസോ എക്സൈസോ എത്തി നടപടി സ്വീകരിക്കാൻ. ബൈക്കുകളിലും മറ്റുമെത്തി ഹെൽമറ്റിനകത്തും ഷൂവിനുള്ളിലും ലഹരി വസ്തുക്കൾ ഒളിച്ചു കടത്തുന്നവർക്ക് നിലവിൽ പെരിക്കല്ലൂരിൽ അധികൃതരെ ഭയപ്പെടാനില്ല. പ്രദേശത്തേക്ക് എക്സൈസ് പോലീസ് വാഹനങ്ങൾ നീങ്ങിയാൽ മുൻകൂട്ടി വിവരം നൽകാനും ലഹരി മാഫിയയ്ക്ക് സഹായികളുണ്ട്. അനധികൃത ലഹരി വിൽപ്പന കേന്ദ്രങ്ങളും ചൂതാട്ട കേന്ദ്രങ്ങളും അനാശാസ്യ പ്രവർത്തനങ്ങളും നിർബാധം തുടരുകയും ഒട്ടേറെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടും പോലീസ് എക്സൈസ് ഇടപെടലുകൾ മേഖലയിൽ വഴിപാടിനു മാത്രമാണ്.
ഇവിടെ സ്ഥിരം പോലീസ് എക്സൈസ് പ്രൊട്ടക്ഷൻ സംവിധാനം ഒരുക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ന്യായമാണ്. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. പെരിക്കല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും വർദ്ധിച്ചു വരുന്ന സാമൂഹ്യ വിരുദ്ധരുടെ ശല്യത്തിന് പോലീസും എക്സൈസും പരിഹാരമുണ്ടാക്കണമെന്ന് ജനകീയ സമിതി സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. സാമൂഹ്യ വിരുദ്ധരുടെ സംഘം കഴിഞ്ഞ ദിവസം പെരിക്കല്ലൂർ ടൗണിലെ വ്യാപാരിയെ ആക്രമിച്ചിട്ടും കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകാത്തതിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ച പൊതുയോഗം പ്രതിഷേധിച്ചു. അനധികൃത മദ്യലഹരി വിൽപ്പന സംഘങ്ങളെ അമർച്ച ചെയ്യാൻ അധികൃതർ തയ്യാറാകണം. പ്രതിഷേധ കൂട്ടായ്മയിൽ ജോസ് നെല്ലേടം അധ്യക്ഷനായിരുന്നു. പി കെ ജോണി, തറയിൽ മാത്യു, ഡാമിൻ ജോസഫ്, രതീഷ് ഗോപാലകൃഷ്ണൻ, ജോജി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. മറ്റ് മദ്യം പോലുള്ള മയക്കുമരുന്നുകളെ അപേക്ഷിച്ച് കഞ്ചാവ് ചെറിയ പൈസ കൊണ്ട് കൂടുതൽ ആളുകൾക്ക് ഗ്യാങ്ങായിട്ട് പൂസാവാനുള്ള രീതിയിൽ കഞ്ചാവ് ചെറിയ വിലയ്ക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് ഈ അതിർത്തി പ്രദേശത്ത് ഇത്രയേറെ യുവജനങ്ങൾ, ഒരു 20-നും 25-നും ഇടയിലുള്ള ഒരു 50-ഓളം യുവജനങ്ങൾ ഇവിടെ കഞ്ചാവിന് അടിമയാണ്. ഇവർ ചെയ്യുന്ന ഈ അക്രമം എന്ന് പറയുന്നത് നാളെ ഇവരുടെ കുടുംബത്തിനും ഈ സമൂഹത്തിനും ഇവർ ഭീഷണിയായിട്ട് മാറും. തീർച്ചയായിട്ടും അതുകൊണ്ട് എക്സൈസ് അധികാരികളും അതുപോലെ പോലീസുകാരും ഈ പ്രദേശത്ത് നൈറ്റ് പട്രോളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. പെരിക്കല്ലൂരിൽ മദ്യമയക്കുമരുന്ന് കടത്തുകാർക്കെതിരെ ശക്തമായ നടപടിയുമായി എക്സൈസും പോലീസും രംഗത്ത്. പെരിക്കല്ലൂർ മുതൽ കൊളവള്ളി വരെ കബനി തീരങ്ങളിൽ പരിശോധന കർശനമാക്കി. ഒക്ടോബർ 2 മരക്കടവ് മുതൽ പെരിക്കല്ലൂർ വരെ ജനകീയ ബോധവൽക്കരണ ജാഥ നടത്തും. ജില്ലാ എക്സൈസ് കമ്മീഷണർ മുരളീധരന്റെ നേതൃത്വത്തിൽ എക്സൈസ് സംഘവും പുൽപ്പള്ളി സിഐയുടെ നേതൃത്വത്തിൽ പോലീസും പ്രദേശത്ത് മയക്കുമരുന്ന് മാഫിയെക്കുറിച്ചും ഇവരെ തടയുന്നതിന് സ്വീകരിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചും നാട്ടുകാരുമായി ചർച്ച നടത്തി. ലഹരി മാഫിയക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് അധികൃതർ ഉറപ്പു നൽകി. ജനകീയ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഒക്ടോബർ 2 മരക്കടവ് മുതൽ പെരിക്കല്ലൂർ വരെ ജാഥ നടത്താൻ തീരുമാനിച്ചു. മയക്കുമരുന്ന് കള്ളക്കടത്തുകാരെ അമർച്ച ചെയ്യാൻ ജനങ്ങളുടെ സഹായത്തോടെ നടപടികൾ സ്വീകരിക്കും. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. നോട്ടു നിരോധനത്തോടെ മാന്യത്തിലായ മലഞ്ചരക്ക് വിപണി GST വന്നതോടെ വീണ്ടും പ്രതിസന്ധിയിലായി. വിപണിയിലെ മാന്യത്തിന് പുറമെ വിദേശ ഇറക്കുമതി കൂടിയായതോടെ വാങ്ങിവെച്ച വിളകൾ വിൽക്കാനാകാതെ ചെറുകിട വ്യാപാരികൾ വൻ പ്രതിസന്ധിയാണ് നേരിടുന്നത്. വിപണിയിലെ മാന്യത്തിന് പുറമെ കുരുമുളക് വ്യാപകമായി ഇറക്കുമതി കൂടി ചെയ്യാൻ തുടങ്ങിയതോടെ ടൺ കണക്കിന് കുരുമുളകാണ ചെറുകിട വ്യാപാര കേന്ദ്രങ്ങളിൽ കെട്ടിക്കിടക്കുന്നത്. കിൻഡലിന് 50,000-ത്തിലധികം രൂപ നൽകി വാങ്ങിവെച്ച സ്റ്റോക്ക് വില കുറഞ്ഞതോടെ നഷ്ടം സഹിച്ച് വിൽക്കേണ്ട ഗതികേടിലാണ് വ്യാപാരികൾ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുരുമുളക് വിലയിലുണ്ടായ ഇടിവാണ് വ്യാപാരികളെ ഏറെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ശേഖരിച്ചിരിക്കുന്ന കുരുമുളക് ഇപ്പോൾ വിറ്റാൽ തന്നെ ലക്ഷങ്ങളാണ് ഇവർക്ക് നഷ്ടം വരിക. ശ്രീലങ്കയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് വ്യാപകമായി കുരുമുളക് ഇറക്കുമതി ചെയ്ത ഇവിടുത്തെ കുരുമുളകുമായി ചേർത്ത് വിൽക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. ഇതിനു പുറമെ GST ആശയക്കുഴപ്പങ്ങളും വന്നു ചേർന്നതോടെ വ്യാപാരികൾക്ക് സാധനം വാങ്ങാൻ ആളെ കിട്ടാത്ത അവസ്ഥയാണ്. ഇറക്കുമതി ചെയ്ത കുരുമുളകിന് ഗുണനിലവാരം കുറവാണ്. ഇത് ഇവിടുത്തെ കുരുമുളകുമായി കൂട്ടിച്ചേർത്താണ് വിൽക്കുന്നത്. തദ്ദേശീയമായി കുരുമുളകിന്റെയും മറ്റ് നാണ്യവിളകളുടെയും വ്യാപാരം മാന്ദ്യത്തിലായതോടെ കടകളിൽ കെട്ടിക്കിടക്കുകയാണ്. കാപ്പി, കുരുമുളക്, ഏലം, അടക്ക തുടങ്ങി മിക്ക വിളകളുടെ വില ഓരോ ദിവസവും കുറയുകയാണ്. വയനാട്ടിൽ കുരുമുളക് കൃഷി കൂടുതലുള്ള പുൽപ്പള്ളി, ബത്തേരി മേഖലകളിലാണ് കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് കുരുമുളക്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ കുരുമുളകിന് ക്വിന്റലിന് 70,000 രൂപ വരെ ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഈ വർഷം 39,000 രൂപയായി ഇടിഞ്ഞിരിക്കുകയാണ്. കുരുമുളക് വയനാടിന് ക്വിന്റലിന് 39,500 രൂപയും ചേട്ടന് 39,000 രൂപയാണ് വ്യാഴം വെള്ളി ദിവസങ്ങളിലെ വയനാട്ടിലെ വില. കുരുമുളക് വയനാടിന് 45,500 രൂപയും ചേട്ടന് 45,000 രൂപയുമായിരുന്നു സെപ്റ്റംബർ 7 വില. ഓരോ ദിവസവും കുരുമുളക് വില താഴോട്ടാണ് പോകുന്നത്. കാപ്പിയുടെയും വില കുറഞ്ഞിട്ടുണ്ട്. നേന്ത്രക്കായ വില ഓരോ ദിവസവും കുറയുകയാണ്. കഴിഞ്ഞ മാസം 40 രൂപയ്ക്ക് മുകളിലുണ്ടായിരുന്ന നേന്ത്രക്കായയുടെ വില കിലോയ്ക്ക് 22 രൂപയാണ് ജില്ലയിലെ മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള വില. അനുപോർഗീസ്, വയനാട് ന്യൂസ്, കൽപ്പറ്റ. കേരള ജനപക്ഷം പാർട്ടിയുടെ വയനാട് ജില്ലാ നേതൃസംഗമം കൽപ്പറ്റയിൽ പാർട്ടി ചെയർമാൻ PC ജോർജ് MLA ഉദ്ഘാടനം ചെയ്തു. ഹൈപവർ അബ്ദുൽ ഖാദർ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് നാരായണൻ, ബെന്നി, ബിനോയ്, നസീമ തുടങ്ങിയവർ സംസാരിച്ചു. പാവപ്പെട്ട വട്ടിയാതക്കാരെ പട്ടിവർഗ്ഗക്കാരെയും വികടിപ്പിച്ച് നിർത്തി അവരെ മുതലാക്കിയ എല്ലാ രാഷ്ട്രീയക്കാർ ഇനി അത് അനുവദിക്കില്ല. അവരെ 60-ഓളം സംഘടനയാണ് പറ്റിയത്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ഇതിനെല്ലാം ഏകോപിപ്പിക്കാൻ പോകും. അതുപോലെ ഇവിടെ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ മുസ്ലിം സമൂഹമാണ് പ്രധാനപ്പെട്ടത്. ആ മുസ്ലിം സമൂഹത്തിലെ പ്രമുഖരായ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു. അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർ
പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു മുന്നണിക്ക് രൂപം കൊടുത്തുകൊണ്ടായിരിക്കും നാലാം മുന്നണിക്ക് രൂപം കൊടുക്കുന്നത്. അതറിയാം എന്താണ് മറ്റു രാഷ്ട്രീയക്കാരെ മനസ്സിലാക്കി അതാണ് ചെയ്യാം. ഗുർമീത് റാം സിംഗിന്റെ ഭൂമി സർക്കാർ പിടിച്ചെടുക്കണമെന്ന് സിപിഐഎംഎൽ ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗപ്പെടുത്തി വാങ്ങിയ ഭൂമിയിൽ സിപിഐഎംഎൽ പ്രവേശിക്കാതിരിക്കാൻ കൽപ്പറ്റ മുൻസിഫ് കോടതി മുഖാന്തരം ഗുർമീത് സിംഗ് ഇഞ്ചക്ഷൻ ഉത്തരവ് സമ്പാദിച്ചിരിക്കുകയാണ്. ഭൂമി സംരക്ഷിക്കാൻ സർക്കാരും കൂട്ടുനിൽക്കുന്നു. ഇത് അവസാനിപ്പിക്കണമെന്നും ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതർക്ക് നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കോടതിയെ ഉപയോഗപ്പെടുത്തി അനധികൃത സ്വത്തുകൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വയനാട്ടിലെ വൈത്തിരിയിലെ ഭൂമിക്ക് കോടതി ഉത്തരവ് പ്രകാരം സിപിഐഎംഎൽ ഭൂമിയിൽ കയറുന്നു തടഞ്ഞുകൊണ്ട് ഇപ്പം നോട്ടീസ് വന്നിരിക്കുക. സ്വാഭാവികമായും ഈ ദുർമത ആത്മീയ ആദീപ മാഫിയ തലവൻ കള്ളപ്പണം കൊണ്ടും നിയമവിരുദ്ധമായി സർക്കാർ സംവിധാനങ്ങളുടെ സഹായത്തോടെയും വയനാട്ടിൽ സ്വന്തമാക്കി വച്ചിരിക്കുന്ന ഈ ഭൂമി സ്വാഭാവികമായും ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് ഭൂരഹിതർക്ക് പിടിച്ചെടുത്ത് നൽകാൻ സർക്കാർ തയ്യാറാണ്. സർക്കാർ കൊട്ടിഘോഷിച്ച് ക്യാമ്പയിനുകളും സമഗ്ര വികസന സെമിനാറുകളും നടത്തിയിട്ടും വയനാട്ടിൽ നെൽകൃഷി കുത്തനെ താഴുണ്ട്. മുൻവർഷത്തേക്കാൾ 1700 ഹെക്ടർ വയലുകളിൽ ഈ വർഷം നെൽകൃഷി കുറവാണെന്ന് കൃഷിവകുപ്പിന്റെ കണക്കുകൾ. കഴിഞ്ഞ വർഷം 8100 ഹെക്ടർ നെൽകൃഷി ഉണ്ടായിരുന്നിടത്ത് ഇക്കുറി 6884 ഹെക്ടറിലാണ് കൃഷി, 19% കുറവ്. നയനാനന്ദകരമായ വയനാടൻ ഹരിത വയലുകൾ കാഴ്ചയുടെ പരിധിയിൽ നിന്ന് വിസ്മൃതിയിലേക്ക് മറയുകയാണ്. നെൽകൃഷിയുടെയും വയലുകളെയും ജീവൽപ്രധാനമായ മൂല്യങ്ങളെയും പ്രാധാന്യങ്ങളെയും കുറിച്ച് എത്ര പാടിപ്പുകഴ്ത്തിയിട്ടും നല്ലൊരു ശതമാനം കർഷകർ നെൽകൃഷിയോട് വിട പറയുകയാണ്. സംഘടിതമായ ക്യാമ്പയിനുകളുടെ ഭാഗമായി കുറേ കമ്പളനാട്ടികളും നാട്ടുഗ്രാമീണ ഉത്സവങ്ങളും നടന്നതൊഴിച്ചാൽ കർഷകർ സ്വയം പ്രചോദിതരായി നെല്ലിനു പിറകെ സഞ്ചരിക്കാൻ മനസ്സില്ലാത്തവരായി മാറിയിട്ടുണ്ട്. വാണിജ്യ താൽപ്പര്യങ്ങളുടെ പിന്നാലെ പോയി വാഴക്കൃഷിയിലേക്ക് മാറിയവർ വളരെ ഏറെയാണ്. ജലലഭ്യതക്കുറവും തൊഴിലാളി ലഭ്യതക്കുറവും ചൂണ്ടിക്കാട്ടി വയൽ ഉപേക്ഷിച്ചവരാണ് മറ്റൊരു വിഭാഗം. നെല്ലിന്റെ ഉൽപാദന ചെലവിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് പൊതുവിപണിയിൽ ആന്ധ്ര അരി കിട്ടുമെങ്കിൽ നെല്ലുകുത്തരി തന്നെ വേണം എന്ന് ശാഠ്യം പിടിക്കണോ എന്നാണ് മറ്റൊരു കൂട്ടർ. ഏതായാലും നെൽകൃഷി ഗണ്യമായ തോതിൽ നശിക്കുകയാണ്. പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഭീഷണിയായിരിക്കും വരും നാളുകളിൽ എന്ന് വിശ്വസിക്കുന്നവർ ഇനി പ്രോത്സാഹിപ്പിക്കേണ്ടത് കൂട്ടുകൃഷിയെയാണ്. സർക്കാർ മുൻകൈയിൽ നെൽകൃഷി ചെയ്യുന്നവരുടെ ഗ്രൂപ്പുകൾ രൂപീകരിച്ച് തരിച്ചിടുന്ന വയലുകളിലെല്ലാം ഗ്രൂപ്പ് ഫാമിംഗ് നടപ്പാക്കുമെന്ന തീരുമാനമാണ് ഇനി ഉണ്ടാകേണ്ടത്. എപിഷാജി, വയനാട് ന്യൂസ്, ചീരാൽ. അമൃതം ന്യൂട്രിമിക്സ് ഉപയോഗിച്ച് കുടുംബശ്രീ മിഷനുമായി സഹകരിച്ച് നടത്തിവരുന്ന ജില്ലാ പാചക മത്സരത്തിന്റെ സമാപനം 27 മീനങ്ങാടി കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. ന്യൂട്രിമിക്സ് ഉപയോഗിച്ച് ആവയിൽ പാകം ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, മധുരപലഹാരങ്ങൾ എന്നീ രണ്ട് ഭാഗങ്ങളാണ് മത്സരങ്ങൾ നടക്കുന്നത്. അംഗനവാടി, പഞ്ചായത്ത്, ബ്ലോക്ക് മത്സരങ്ങൾക്ക് ശേഷമാണ് ജില്ലാതല മത്സരം. ജില്ലാതല വിജയികൾക്ക് കുടുംബശ്രീ, ന്യൂട്രിമിക്സ്, സാമൂഹ്യനീതി എന്നിവ സമ്മാനം നൽകും. സംസ്ഥാനതലത്തിൽ 1st സമ്മാനമായ 100,000 രൂപയും 2nd സമ്മാനം 50,000 രൂപയുമാണ്. ജില്ലാതല മത്സരം IC ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. അംഗൻവാടി തലം മുതൽ സംസ്ഥാന തലം വരെ ഇതിന്റെ ഒരു കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. വ്യത്യസ്തമായ രീതിയിലുള്ള ഫുഡുകൾ, അപ്പൊ പ്രധാനമായിട്ടും ഈ മുഴുങ്ങി ഉപയോഗിക്കുന്ന രീതിയിൽ ഉള്ള ഒരു സെറ്റപ്പും, രണ്ടാമത് മധുരം ചേർത്തിട്ട് കുട്ടികൾക്ക് ആകുമ്പോൾ മധുരം ആണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു പ്രായമുള്ള ആൾക്കാർക്ക് മുഴുകി ഉപയോഗിക്കാം തിരിച്ചും. അപ്പൊ ആ ഒരു കോമ്പറ്റീഷനാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. വയനാട് ന്യൂസ്, കൽപ്പറ്റ. YMCA ഉപമേഖലാ സംഗമം പെരിക്കല്ലൂരിൽ ദേശീയ പ്രസിഡന്റ് ലെബി ഫിലിപ്പ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ മേഖലയിൽ പിന്നാക്കം നിൽക്കുന്നവരെ മുൻനിരയിലെത്തിക്കുന്നതിന് YMCA നിർണായക പങ്ക് വഹിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു. YMCA ആരംഭിച്ചതിന്റെ 100th വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് സംഗമം സംഘടിപ്പിച്ചത്. ജില്ലാ ചെയർമാൻ മാത്യു ആദിര അധ്യക്ഷനായിരുന്നു. സുനിൽ പാറയ്ക്കൽ, അഡ്വക്കേറ്റ് ജോസഫ് നെല്ലിയാനിക്കൽ, സജി കൊളറാത്ത് എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ YMCA വരൾച്ച ദുരിതാശ്വാസ പദ്ധതിയും 100 യുവാക്കൾക്ക് തൊഴിൽദാന പദ്ധതിയും ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. ചീയമ്പം മോർ ബസേലിയോസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ 10 തിരുനാളിന് ഭക്തിസാന്ദ്രമായ കുടിയേറ്റം. തലശ്ശേരി സെന്റ് ജോർജ് ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പതാക ഫാദർ ഷിബു കുറ്റിപ്പറച്ചിൽ ഉയർത്തിയതോടെയാണ് തിരുനാൾ ആഘോഷങ്ങൾ തുടങ്ങിയത്. ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിൽ സ്വീകരണത്തിന് ശേഷമാണ് പതാക ചീയമ്പം പള്ളിയിലെത്തിയത്.
തുടർന്ന് നടന്ന കുർബാനയ്ക്ക് ഫാദർ സേവരിയോ സിഞ്ചിക്കാട്ടിൽ നേതൃത്വം നൽകി. മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടകർ പങ്കെടുത്തു. തിരുനാളാഘോഷത്തിന്റെ ഭാഗമായി 7 ദിവസം നീണ്ടുനിൽക്കുന്ന വചന പ്രഘോഷത്തിന് നാളെ തുടക്കമാകും. പ്രധാന തിരുനാൾ ഒക്ടോബർ 1, 2, 3 തീയതികളിൽ നടക്കും. തിരുനാളാഘോഷത്തിന്റെ ഭാഗമായി ധനസഹായ വിതരണം, അന്നദാനം, വടക്കൻ മേഖല, തെക്കൻ മേഖല തീർത്ഥാടകർക്ക് സ്വീകരണം നൽകും. നാളെ എസ്ര ഷെയറിംഗ് മിനിസ്ട്രി പെരുമ്പാവൂരിന്റെ വചന കൺവെൻഷനും നടക്കും. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ചിയമ്പ മോർ ബസേലിയോസ് ദേവാലയത്തിന്റെയും മേപ്പാടി വിംസിന്റെയും കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും നേതൃത്വത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഫാദർ ഷിബു കുറ്റിപ്പറച്ചിൽ അധ്യക്ഷനായിരുന്നു. ഫാദർ സേവേറിയോസ് ഇഞ്ചക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പി വൈ എൽദോസ് വർഗീസ് തോട്ടത്തിൽ, കെ എൽദോസ് സൂപ്പി കല്ലങ്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ ക്യാമ്പിൽ 100 രോഗികളെ പരിശോധിച്ചു. രക്തദാന ക്യാമ്പിൽ 100 പേർ പങ്കെടുത്തു. ലയൺസ് ക്ലബ്, എമിലി കണ്ണൂർ ആയുർവേദ ആശുപത്രിയിലെ യോഗ റിസർച്ച് സെന്റർ എന്നിവയുടെ നേതൃത്വത്തിൽ ആശുപത്രിയുടെ സ്ഥാപന ദിനമായ ഒക്ടോബർ 2 രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. പരിശോധന പൂർണ്ണമായും സൌജന്യമായിരിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് യോഗ റിസർച്ച് സെന്റർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കണ്ണൂർ ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ സ്ഥാപക ദിനമായ ഒക്ടോബർ 2 തിങ്കളാഴ്ച രാവിലെ 10 മുതൽ ഉച്ചമണിക്ക് 2 വരെ എമിലിയിലുള്ള കണ്ണൂർ ആയുർവേദ ഹോസ്പിറ്റലിൽ വെച്ച് സൗജന്യ ആയുർവേദ ക്യാമ്പ് നടത്തുന്നു. പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ എന്നീ രോഗങ്ങൾക്കും വെരിക്കോസ് വെയിൻസ്, വെരിക്കോസ് അൾസർ എന്നീ രോഗങ്ങൾക്കുമുള്ള ആയുർവേദ ക്യാമ്പാണ് നടത്തുന്നത്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. വിദേശ കുത്തകയായ സ്റ്റാർ ഇന്ത്യയുടെ ഏഷ്യനെറ്റ് ഉൾപ്പെടെ ചാനലുകൾ ബഹിഷ്കരിച്ച് COA സമരത്തിൽ. സമരം സിഗ്നൽ വാടക വർദ്ധിപ്പിച്ച് പ്രേക്ഷകരെ കൊള്ളയടിക്കുന്നതിനെതിരെ. COA നേതാവ് കെ ഗോവിന്ദൻ, കേരള വിഷൻ ചെയർമാൻ. KSRTC ദീർഘദൂര ബസ്സുകൾ 28 മുതൽ ബത്തേരി മുനിസിപ്പൽ സ്റ്റാൻഡിലെത്തും. തിരക്ക് സമയങ്ങളിൽ നഗര റോഡുകളിൽ കയറ്റിറക്ക് അവസാനിക്കും. കല്ലോടി ഒരപ്പിൽ ദേഹത്ത് മരം വീണ് തൊഴിലാളി മരിച്ചു. ബത്തേരി പാട്ടവയൽ റോഡിൽ അന്തർ സംസ്ഥാന പാതയോരത്ത് ജീവന ഭീഷണിയായി വൻമരങ്ങൾ. കബനി തീരത്തെ പോലീസ് ഔട്ട്പോസ്റ്റ് അടച്ചുപൂട്ടിയത് സാമൂഹ്യ വിരുദ്ധർക്ക് അനുഗ്രഹമായി. ലഹരിക്കടത്ത് സജീവം, റെയ്ഡ് ശക്തമാക്കുമെന്ന് പോലീസും എക്സൈസും. കുട്ടിഘോഷിച്ച ക്യാമ്പയിനുകൾ വെറുതെയായി. നെൽവയൽ വിസ്തൃതി വീണ്ടും കുറഞ്ഞു. ഇത്തവണ നെൽകൃഷി 6,884 ഹെക്ടറിൽ മാത്രം. ചിയമ്പം മോർ ബസേലിയോസ് യാക്കോബായ പള്ളിയിൽ തിരുനാളിന് ഭക്തിസാന്ദ്രമായ തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.